ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണുന്നു തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം. ആ പരിശോധനാ ഫലം വന്നതിന് ശേഷമാണ് മങ്കി പോക്സ് ആണോ എന്ന് പറയാൻ കഴിയുക. ഏതായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ആരോഗ്യവകുപ്പ് നടത്തിയിരുന്നു. അത് നേരത്തെ തന്നെ മങ്കി പോക്സ് ചില രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തന്നെ ഇതിൻ്റെ ഒരു അലേർട്ട്, ഒരു ജാഗ്രതാ നിർദ്ദേശം നമ്മുടെ സംവിധാനത്തിൽ ആരോഗ്യ വകുപ്പിൽ നൽകിയിരുന്നു. ഇത് സംബന്ധിച്ചിട്ടുള്ള ഇപ്പോൾ ഈ ആളെ നിലവിൽ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പനിയുടെ ലക്ഷണങ്ങൾ അതുപോലെ മങ്കി പോക്സിൻ്റെ ലക്ഷണങ്ങളാണ് ഉള്ളത്. പക്ഷേ ഇത് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ, പോസിറ്റീവ് ആണോ എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് മറ്റു കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഏതായാലും സസ്പെക്റ്റ് ആണ്, ഇദ്ദേഹത്തിന് ക്ലോസ് കോൺടാക്ട്, മങ്കി പോക്സ് ഉള്ള ഒരാളുമായിട്ട് ക്ലോസ് കോൺടാക്ട് ഉണ്ട്. അത് നമുക്ക് വൈകുന്നേരം റിസൾട്ട് വന്നതിന് ശേഷം, പോസിറ്റീവ് ആയതിനു ശേഷം പറയാനാവുന്നല്ല. ഇതില് വാസ്തവത്തിൽ പനിയുടെ ലക്ഷണങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഇതിന് ചികിത്സ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ചികിത്സയാണ് ഉള്ളത്. അപ്പൊ ഇന്ത്യയിൽ നമ്മുടെ ഒരു ചികിത്സാ രീതി ഇതിന്റെ മങ്കി പോക്സിന്റെ, ശരിക്കും ഇത് കുരങ്ങ് പനിയല്ല, അത് വാനര വസൂരി അല്ലെങ്കിൽ കുരങ്ങ് വസൂരി തന്നെയാണ്, അല്ലെങ്കിൽ മങ്കി പോക്സ് എന്ന് തന്നെ ആണ് അതിനെ പറയാൻ കഴിയുക. അപ്പോൾ അത് പനിയുടെ ലക്ഷണങ്ങൾ ആണ് അതിനുള്ളത്. പനി, തീവ്രമായിട്ടുള്ള ദേഹത്ത് വേദന, അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ്. സിംറ്റമാറ്റിക് ആയിട്ടുള്ള ചികിത്സയാണ് മങ്കി പോക്സിന് ഉള്ളത്. അപ്പം നിലവിൽ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വന്നിട്ട് 3 ദിവസം ആയപ്പോൾ തന്നെ ഇത് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. ഈ ലക്ഷണങ്ങൾ ഇങ്ങനെ ഇതിന് സമാനമാണെന്നുള്ളത് കണ്ടെത്തി ആദ്യം ചെന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് സർക്കാർ ആശുപത്രിയിലേക്ക് തന്നെ എത്തിച്ച് അങ്ങോട്ട് അവിടേക്ക് പറഞ്ഞു അയച്ചിരുന്നു. അപ്പോൾ ഏതായാലും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട് സാമ്പിൾ. സ്ഥിരീകരിച്ചതിന് ശേഷം പോസിറ്റീവ് ആണെങ്കിൽ മാത്രം അതിൻ്റെ മറ്റു കാര്യങ്ങൾ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ മറ്റ് ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടതായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അത് വാസ്തവത്തിൽ ഇത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് എത്തപ്പെട്ട ഒരു വൈറസാണ്. അപ്പോൾ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും, അപ്പോൾ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കെന്ന് പറയുമ്പോൾ വളരെ അടുത്ത ബന്ധം ഉള്ള ശരീരസ്രവങ്ങളിൽ നിന്നാണ് മറ്റൊരാളിലേക്ക് ഇത് പകരുക. ശരീരസ്രവങ്ങളിലൂടെയാണ് ഈ വൈറസ് പകരുന്നത്. അപ്പോൾ സാധാരണ ഒരു രീതിയിൽ ഇപ്പോൾ കോവിഡ് പോലെയോ അങ്ങനെ പകരുന്ന ഒരു ഇൻഫെക്ഷൻ അല്ല, പക്ഷെ വളരെ അടുത്ത ബന്ധമുള്ള ആളുകൾക്കാണ് സാധാരണ നിലയിൽ ഇത് പകരുക. ശരീരസ്രവങ്ങൾ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ആ ശരീരം, അങ്ങനെയാണ് ആ വൈറസ് പകരുക. ഇത് സംബന്ധിച്ച് അതുകൊണ്ട് ആശങ്കയൊന്നും വേണ്ട, മരണനിരക്കൊക്കെ വളരെ കുറവാണ്. പക്ഷെ ഇത് ഇവിടെ ചോദിച്ച ചോദ്യം എങ്ങനെ, അത് വീട്ടിലുള്ളവരുമായിട്ട് മാത്രമാണ് അടുത്ത സമ്പർക്കം ഉള്ളത്. അദ്ദേഹം പുറത്തുനിന്ന് വരുമ്പോൾ തന്നെ വളരെ കവേർഡായിട്ടും പ്രൊട്ടക്റ്റഡ് ആയിട്ടും ഒക്കെയാണ് വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. മാസ്ക് ധരിച്ചിരുന്നു, അതുപോലെ പൂർണ്ണമായിട്ടും ഏതാണ്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അടുത്ത സമ്പർക്കം യാത്രക്കിടയിലൊന്നും ഉണ്ടായിട്ടില്ല. വീട്ടിലുള്ളവരുമായിട്ട് സമ്പർക്കം ഉണ്ടായിട്ടുണ്ട്, നിലവിൽ അവരെയും മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇത് സസ്പെക്റ്റ് മാത്രമാണ്, കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു ലക്ഷണങ്ങളോടുകൂടി ഒരാൾ വരികയും അദ്ദേഹത്തിന് മങ്കി പോക്സ് ഉള്ള ഒരാളുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്, അവിടെ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. ആ രാജ്യത്ത് ഇദ്ദേഹത്തിന് ക്ലോസ് കോൺടാക്ട് ഉള്ള ആൾക്ക് മങ്കി പോക്സ് ഉള്ളത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ആണ് ഇത്രയും നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫലം വന്നതിന് വരട്ടെ, പോസിറ്റീവ് ആണെങ്കിൽ മതി. വിദേശത്തുനിന്ന് വന്നിട്ട് 3 ദിവസം, ഇന്ന് 4th ദിവസം. ആ പനി, പിന്നെ ശരീരത്തിങ്ങനെ ഈ വസൂരിക്ക് സമാനമായിട്ടുള്ള ചില, അദ്ദേഹം UAE-യിൽ നിന്ന് വന്ന ഒരാളാണ്, പക്ഷെ അതിനിപ്പോ പ്രസക്തി ഇല്ല. അത് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ അതിൽ മറ്റ് നടപടികൾ സ്വീകരിക്കുകയുള്ളൂ. നമുക്ക് അല്ല, അതൊരു ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് അവിടെ വഴി ആളുകൾ വരുന്നുണ്ടല്ലോ, അപ്പൊ അതിന് സാധ്യതയുള്ള ഇല്ല. ഫെറ്റാലിറ്റി വളരെ കുറവാണ്, മരണനിരക്ക് പൊതുവെ വളരെ വളരെ കുറവാണ്. അല്ല, ഇത് സ്ട്രിക്റ്റായിട്ട് കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അത് പോസിറ്റീവ് ആണെങ്കിൽ അത് സ്ട്രിക്റ്റായിട്ട് മറ്റൊരാളിലേക്ക്, രണ്ടാമതൊരാളിലേക്ക് ഇത് പകരുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. വ്യാപനശേഷി ആണ് പറഞ്ഞത്, വളരെ അടുത്ത ഇടപഴകുന്ന. ഇപ്പം സാധാരണ നിലയിൽ ഒരു മാസ്ക് ഒക്കെ വെച്ച് ഒരാൾ നമ്മൾ കാണുകയോ സംസാരിക്കുകയോ ചെയ്താൽ, മാസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ സാധാരണ നിലയിൽ അത് പകരില്ല. പക്ഷെ
ഈ ശരീരസ്രവങ്ങൾ ഒരാളുടെ ശരീരസ്രവങ്ങൾ മറ്റൊരാളിലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വൈറസ് പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇന്ന് വൈകുന്നേരത്തിനൊക്കെ പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ല, മാറി നിൽക്കുന്നില്ല. ആ ശ്രീചിത്ര ആർ സി സി എം സി സി ഇപ്പം നമ്മുടെ സംസ്ഥാന ആരോഗ്യവകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ ആശുപത്രികളുമായിട്ടും മെഡിസിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകൾ അതുപോലെ തന്നെ ഡി എച്ച് എസിന് കീഴിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ആശുപത്രികളും ആയിട്ട് ബന്ധപ്പെട്ട് ഈ മെഡിസിപ്പിൻ്റെ സേവനങ്ങൾ അവിടെ ലഭ്യമായിരിക്കും. ഇതിനുവേണ്ടി നിലവിൽ നമ്മുടെ കാസ്പിൻ്റെ ഒരു കൗണ്ടറുണ്ട്, ഇൻഷുറൻസിൻ്റെ പദ്ധതികളൊക്കെ നോക്കുന്ന, അത് ആളുകൾക്ക് ലഭ്യമാക്കുന്ന ഒരു കൗണ്ടർ മെഡിക്കൽ കോളേജുകളിലൊക്കെ ഉണ്ട്. ഈ തുടക്കത്തിൽ ആ കൗണ്ടറിൽ നിന്ന് ഒരാൾ കൂടി ഈ മെഡിസിപ്പിൻ്റെ സേവനങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാകും. പിന്നെ നിലവിൽ നമ്മുടെ സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാക്കേജുകൾ അത് ഈ മെഡിസിപ്പിലൂടെ ലഭ്യമാകും. എല്ലാ സർക്കാർ ആശുപത്രികളിലും ഇത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ധനകാര്യവകുപ്പ് മന്ത്രിയും ഞാനും ഇതിനെ സംബന്ധിച്ച മീറ്റിംഗ് എടുത്തിരുന്നു. രണ്ട് ഡയറക്ടർമാരെയും അതുപോലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി എല്ലാവരും സമഗ്രമായി യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഇനി ഇത് കൈകാര്യം ചെയ്യുന്ന ഈ ഇൻഷുറൻസ് സ്കീമിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അതാത് മെഡിക്കൽ കോളേജുകളിലെയും അതുപോലെ ഡി എച്ച് എസ് കീഴിലുള്ള ആശുപത്രികളിലെയും എല്ലാ ആളുകൾക്കും ഇത് സംബന്ധിച്ച് വർക്ക്ഷോപ്പ് നൽകുന്നുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ആർ സി സിന്ന് തന്നെ 2-12 ക്ലെയിം ഉണ്ടായിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ആർ സി സി, എം സി സി തുടങ്ങി നമ്മുടെ ക്യാൻസർ സെൻ്ററുകളെല്ലാം തന്നെ, രണ്ട് ക്യാൻസർ സെൻ്ററുകളും ഇതിന് ഭാഗമായിട്ട് വരുന്നുണ്ട്. ഈ സ്കീമുകൾ കൂടുതൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഇട്ടുള്ള ഒരു വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കാം എന്നുള്ളത് കൂടി അവരെ അറിയിച്ചിട്ടുണ്ട്. ശ്രീചിത്രയുമായിട്ട് ആരോഗ്യവകുപ്പ് അങ്ങനെ ഒരു ആശയവിനിമയം നടത്തിയിട്ടില്ല. പക്ഷേ അവർ അറിയിച്ചിട്ടുള്ളത് അവർക്ക് സ്കീംസ് പരിചയപ്പെടണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് അവർക്ക് സർക്കാർ അവരിലേക്ക് ഒരു കത്തെഴുതും. അതിനുശേഷം അവർ ഇതിൻ്റെ ഭാഗമാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഒരു 8 ഒ പി ആരംഭിക്കേണ്ടത്. 8 പകരം 9:30 ഒ പി ആരംഭിക്കാൻ പാടില്ല. 8 എന്ന് പറയുമ്പോൾ ആളുകൾ ടോക്കൺ എടുത്ത്, അതും ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ അവിടെ കാത്തിരിക്കുമ്പോൾ ഒ പി കൃത്യസമയത്ത് തന്നെ നടക്കണം. അത് കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്, അതിൽ മാറ്റമുണ്ടാകാൻ പാടില്ല. അങ്ങനെ അല്ലാതെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഡി എം ഒമാരോട് ഇക്കാര്യം എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി ഒ പി സമയത്ത് ഒ പിയിൽ ഇപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ അത്യാവശ്യം ഇൻപേഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളെ കാണണം, അല്ലെങ്കിൽ ഈ അങ്ങനെയുള്ള ഡ്യൂട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ആശുപത്രിയിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ളതിൽ അത് കുഴപ്പമില്ല. പക്ഷേ ഒ പി സമയം ആശുപത്രിയിൽ എത്തുന്നത് 8 പകരം 9:30 അത് തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ കർശനമായ നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത്. അതിലൊരു മാറ്റവുമില്ല. ഓ, വന്നയാൾക്ക് കൃത്യമായ ലക്ഷണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അതിന് സാമ്പിൾ അയച്ചിട്ടുള്ളത്. ആശങ്കപ്പെടേണ്ടതില്ല. ഏതായാലും ഈ ഫലം വരട്ടെ. ഫലം വന്നതിന് ശേഷം ബാക്കി നടപടികൾ, അത് സംബന്ധിച്ച് ഇനി പോസിറ്റീവ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫലം വരട്ടെ. വീണ ജോർജ് മാധ്യമപ്രവർത്തകരെ തിരുവനന്തപുരത്ത് കാണുകയായിരുന്നു. സംസ്ഥാനത്ത് മങ്കി പോക്സ് അഥവാ കുരങ്ങ് വസൂരി ഉണ്ടോ എന്ന സംശയം, ഒരാൾക്ക് രോഗം പിടിപെട്ടെന്ന സംശയത്തിന് ടെസ്റ്റിന് പോയിരിക്കുന്നു, വിദേശത്ത് വന്ന ഒരാളിലാണ്, UAE-യിൽ നിന്ന് വന്ന ഒരാളിലാണ് ഇങ്ങനെ രോഗമുണ്ടെന്ന് സംശയിക്കുന്നത്. യഥാർത്ഥ ക്ലോസ് കോൺടാക്റ്റ് ഉള്ള ആളുകൾക്കാണ് ഈ രോഗം വരാൻ സാധ്യത. സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിശോധനയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്രവം അയച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നു. കാര്യം മരണനിരക്ക് വളരെ കുറവാണ്. പരിശോധനാ ഫലം ഇന്ന് വൈകുന്നേരത്തോടെ ലഭിക്കും. അപ്പോൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയുമെന്നും പറഞ്ഞു. പനിയും വസൂരിക്ക് സമാനമായ കുരുക്കളുമാണ് ഈ കുരങ്ങ് വസൂരിയുടെ പ്രധാന ലക്ഷണമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നു. കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്.